ഈ കാണുന്നത് പോലെയുള്ള ഒരു പ്രസന്റേഷൻ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് ഒരു പുതിയ പ്രോജക്റ്റിനായി ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും ഡിഫോൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 3.5 സെക്കൻഡ് ആയി സെറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇവയിൽ നിന്നും ഫിൽ സ്ക്രീൻ സെലക്ട് ചെയ്യുക. മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ ഫോൾഡറിൽ നിന്നും ഈ വീഡിയോയിലേക്ക് ആവശ്യമുള്ള ഫോട്ടോകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ടൈം ലൈനിന് മുന്നിലെത്തി ആദ്യത്തെ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും കവർ സ്റ്റാർ എന്ന ഈ എഫക്ട് സെലക്ട് ചെയ്യുക. ഈ ഇമേജിന് ഒന്നാമത്തെ ഈ എഫക്ട് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് കവർ സ്റ്റാർ സെലക്ട് ചെയ്യുക. ഈ ഇമേജിന് രണ്ടാമത്തെ ഈ എഫക്ട് തന്നെ സെലക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ എല്ലാ ഇമേജുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ മാറി മാറി കൊടുക്കേണ്ടതാണ്. ഒരുപക്ഷെ ഈ എഫക്റ്റ് നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സിന് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പ്രൊമോഷണൽ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും കവർ സ്റ്റാർ സെലക്ട് ചെയ്യേണ്ടതാണ്. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ എഫക്ട് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സ് കൊടുത്തു കഴിഞ്ഞുവെങ്കിൽ ടൈം ലൈനിന് മുന്നിലെത്തി ഈ ഓഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.